ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഫാത്തിമയുടെ ഒരു ചോദ്യം. ഫാത്തിഹ എത്ര റക്കായത്ത് ഉണ്ടെന്ന് ഫാത്തിമ ഒന്ന് പറയുമോ? ഫാത്തിമ മറുപടി പറയൂ. ഫാത്തിഹ എത്ര റക്കായത്ത് ഉണ്ട്? ഫാത്തിഹ എത്ര റക്കായത്ത് ഉണ്ട് ഫാത്തിമ? പെട്ടെന്ന് പറയൂ. ചോയ്സ് വേണേ കൊടുത്തേക്ക്, അല്ലാണ്ട് ഡിസ്റ്റർബ് ആക്കണ്ട. 6, 7, 9. ഫാത്തിമ പെട്ടെന്ന് പറയൂ. ഫാത്തിമ ഇപ്പൊ ഡ്രോപ്പ് ആകും, ഓടി തീർന്ന്. ക്വസ്റ്റ് എന്തോന്നായിരുന്നു? ഫാത്തിഹയിൽ എത്ര റക്കായത്തുണ്ട്? 6, 7, 9. ഫാത്തിഹ എന്ന് പറഞ്ഞാണ് എന്നിട്ട് പോടേ ആരും ചിരിക്കണ്ട, അവരോട് ചോദിക്ക്, ചിരിക്കണ്ട, ആരും ചിരിക്കണ്ട. റെക്കോർഡ് ചെയ്യണേ. ഫാത്തിഹയിൽ എത്ര റെക്കാത്ത് ഉണ്ടെന്ന് അറിയാത്ത ഫാത്തിമയ്ക്കാണ്, ഫാത്തിഹയിൽ എത്ര റെക്കാത്ത് അറിയാത്ത ഫാത്തിമയ്ക്കാണ് മഹൽ ഭരിക്കാൻ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ. അല്ല വോട്ട് അടുത്ത ചോദ്യം ചോദിക്കൂ, അടുത്ത ചോദ്യം ചോദിക്കൂ. ഇനി വേറെ ചോദ്യം, സിമ്പിൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഫാത്തിമ, ഫാത്തിമ ഈ റുക്കോയിൽ നിൽക്കുമ്പോൾ, റുക്കോയിൽ നിൽക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ? അല്ല അവർക്ക് മതപരമായ അറിവില്ലെങ്കിൽ ആര് ചിരിക്കരുത്. അല്ല ഞാൻ ഞാൻ ഒരു സംഗതി പറഞ്ഞോട്ടെ, അതായത് അവർക്ക് മദ്രസാ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അല്ലല്ല ആര് ചിരിക്കരുത്, അവർക്ക് മദ്രസാ വിദ്യാഭ്യാസം, മദ്രസാ വിദ്യാഭ്യാസം. ഹലോ, ഈ മഹലിന്റെ ഫാത്തിമ ചോദിച്ച ഒരു ജെനുവിൻ ചോദ്യത്തിന്റെ ഒരു മറുപടി ഞാൻ തന്നെ തരാം. കാരണം എന്റെ വൈഫ് ചേന്ദമംഗല്ലൂർ ഉദയമംഗലം മഹലിലാണ്, അവള് മഹല്ല് കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങൾ അവിടെ ആ മഹലിലെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് ഒരു സ്ത്രീയാണ്. കുറെ കാലം മഹല്ലില്, ആ മഹല്ലിലുണ്ടായിരുന്നത് പള്ളി കമ്മിറ്റിയില്. നിങ്ങള് എവിടെ, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാലും ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇസ്ലാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ, പാറശാല നിന്നാല്. അതാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടായത്. കാരണം ഫാത്തിയിൽ എത്ര റക്കാത്തുണ്ട് എന്നറിയാത്ത നിങ്ങള് എങ്ങനെയാണ്? ഒന്നുകൂടി ചോദിച്ചു നോക്കിയാ അവരോട്. എനിക്കൊരു ചോദ്യം, എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. അവരുടെ മതം നമ്മളിപ്പോ ഇവിടെ ചോദ്യം ചെയ്യുന്നതിലപ്പുറം അത് ഫേക്കാണ്, ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അല്ല ഫേക്കാണ്, അവര് ഫാത്തിഹയിൽ എത്ര റക്കാത്തുണ്ടെന്ന് നോക്കി പഠിച്ചിട്ട് വരും. അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്ക്.